നമസ്കാരം കോവിഡിന്റെ ആദ്യകാലം മുതലേ കേരളം കാണിച്ചൊരു മത്സരബുദ്ധി ഉണ്ടായിരുന്നു അതൊരിക്കലും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ മഹാമാരിക്കെതിരെയുള്ള യുദ്ധമല്ലായിരുന്നു രാഷ്ട്രീയപരമായുള്ള മുതലാക്കലിന്റെ ഒരു ഹിഡൻ അജണ്ടയും പിആർ വർക്കും അല്പസ്വല്പം അതിബുദ്ധിയും ചേർത്തുള്ള ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഗിമ്മിക്സ് ആയിരുന്നു അത് പുരകത്തുമ്പോൾ വാഴ വെട്ടണമെന്നുള്ള ഹിമാലയൻ തന്ത്രം ഏകദേശം നല്ലപോലെ പയറ്റി രാഷ്ട്രീയപരമായി വിജയിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും വിവാദത്തിന്റെ ആദിര ടിപി സെൻകുമാറാണ് പൊതുശത്രുവായിരുന്ന സെൻകുമാർ പോൾ ഹെയ്ലിയുടെ കോവിഡ് വൈറസ് പഠനം വായിച്ചതോടെ രാഷ്ട്രീയം നിറഞ്ഞു പക്ഷേ സ്പ്രിംഗ്ലറിലൂടെ ഡേറ്റ കച്ചവടവും ബെവ്കോ ആപ്ലിക്കേഷനും ബോണസായി സർക്കാരിന് കിട്ടിയതോടെ കളം മൂത്തു പിന്നെയാണ് പിആർ ഏജൻസിയുടെ വരവ് മുഖ്യമന്ത്രിക്ക് മേലെ ശൈലജ ടീച്ചർ വരവ് വെച്ചതോടെ മുഖ്യമന്ത്രി നേരിട്ട് പത്രസമ്മേളനം ഏറ്റെടുത്തു ഇലക്ഷൻ ആയതുകൊണ്ട് ടീച്ചറെ നോട്ടപ്പുള്ളിയാക്കി വെച്ച് അതേ പിആർ വർക്ക് ഇലക്ഷന് ബുദ്ധിപരമായി ഉപയോഗിച്ച പിണറായിയിലെ രാഷ്ട്രീയ ബുദ്ധി ഏത് ഉപദേശിയുടെ ആയാലും കിടിലമായിരുന്നു ആദ്യഘട്ടത്തിലെ വൈറസ് വ്യാപനം ആരോഗ്യരംഗത്തെ ഭേദപ്പെട്ട പ്രവർത്തനം ഒന്നുകൊണ്ട് നിയന്ത്രിച്ചപ്പോൾ അത് വെച്ച് പിആർ ഏജൻസി നമ്പർ 1 കേരളം തുറുപ്പ് ചീട്ടെറിഞ്ഞു പിന്നെ പാണന്മാരുടെ സംസ്ഥാന സമ്മേളനം പണിയില്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് ആവുന്നത്ര മുഖ്യനെ പാടി പുകഴ്ത്തി ലൈഫ് മിഷനും സ്വർണ്ണക്കടത്തും ജലീലും ബിനീഷ് കോടിയേരിയും വാളയാറും എല്ലാം നമ്പർ 1 കാർഡിൽ മുക്കി കളഞ്ഞു കേന്ദ്രത്തിന്റെ ധനസഹായവും ഭക്ഷ്യധാന്യ വിതരണവും സ്വന്തം പേരിലിറക്കി കരുതൽ മൻസൻ ട്രംപ് കാർഡായ കിറ്റ് രാഷ്ട്രീയം ഇറക്കി വിട്ടു അതിനിടയിലൂടെ ഇലക്ഷനും കർഷക സമരവും വാക്സിനും ഓക്സിജൻ ക്ഷാമവും അദാർ പുനേവാലയും അവസാനം പെഗാസസ് വരെയുള്ള എല്ലാ നാടകങ്ങളും അരങ്ങേറി ഇടതുപക്ഷത്തിന്റെ മിന്നും ജയവും കോവിഡ് നൽകി പക്ഷേ അരോചകമായ മത്സരബുദ്ധി മറ്റുള്ളവരെക്കാൾ വേഗം കോവിഡ് വ്യാപനം തടയണമെന്നുള്ള അവശ്യബുദ്ധി അനാവശ്യ തലങ്ങളിലെ മാർക്കറ്റിംഗ് തന്ത്രമായി ആദ്യഘട്ടത്തിലെ വിജയത്തിൽ മതിമറന്ന് സ്വതന്ത്ര രാജ്യം പോലെ വാഴ്ത്തിപ്പാടിയ പാണന്മാർ ക്യാപ്റ്റനെയും കപ്പിത്താനെയും രാജ്യത്തിന്റെ പൊതുവായ താല്പര്യത്തിനുമേലെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചത് കോവിഡിന് പോലും ഇഷ്ടപ്പെട്ടില്ല പിടിച്ചുകെട്ടി എന്ന് പറഞ്ഞതിനെ തല്ലിക്കൊല്ലാൻ മറന്നു കൂടെ ഓടിയവരെ കളിയാക്കി കൂവി ഓടുന്നവന് ഓക്സിജൻ കൂടുതൽ വേണ്ടിവരുമെന്ന ശാസ്ത്രം മറന്നു മലയാളിയുടെ പൊതുവായ ആരോഗ്യമില്ലായ്മയും മരുന്നുകളോടുള്ള അമിത പ്രേമവും പ്രതിരോധ ശേഷിക്കുറവും അറിയാമെന്നിരുന്നാലും മത്സരിക്കാൻ വേണ്ടി മരണനിരക്കിലും മറിമായം കാണിച്ചു അവസാനം കോവിഡ് മൂലം മരിച്ചവർക്ക് കേന്ദ്ര സഹായം വന്നപ്പോൾ പലരും വഴിയാധാരമായി ലോകം കേരളത്തെ കണ്ട് പഠിക്കണമെന്ന് വമ്പ് പറഞ്ഞവന്മാർ ഇപ്പോൾ കേരളം നോക്കി ലോകത്തെ നോക്കി അസൂയപ്പെടുന്നു ക്യാപ്റ്റനും കപ്പിത്താനും 6 മണി വാർത്ത വായനയും മുഖസ്തുതിക്കാരും തുമ്മാരുകുടിയന്മാർക്കും മന്ത്രി ആന്റിയും എല്ലാം നോക്കി നിൽക്കെ കോവിഡ് ഉഗ്രരൂപമുള്ള ഒരു ഭീകരജീവിയായി വളർന്നു TPR റേറ്റ് ലോകത്തിലും ഒന്നാമതായി നമ്പർ 1 കേരളം അങ്ങനെ ഒരു കാര്യത്തിൽ അറം പറ്റി ഇതാണ് പറയുന്നത് മരുന്നിലും മന്ത്രത്തിലും മദ്യത്തിലും മറുവാദത്തിലും മായം ചേർക്കരുതെന്ന് മണ്ണിൽ പറ്റേണ്ടി വരും ഇനിയെങ്കിലും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്